ഈ സർക്കാരിന് 0 മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. 0 അല്ല, മൈനസ് മാർക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മൈനസ് മാർക്ക്, 0 താഴെ കൊടുക്കേണ്ടി വരും, മൈനസ് മാർക്ക് കൊടുക്കേണ്ടി വരും. അതായത് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള പ്രത്യേകത, ഏറ്റവും വലിയ അഴിവ് നടന്നാൽ, അഴിവ് നടക്കുന്ന മേഖലയെല്ലാം പിന്നെ അന്വേഷണം നമുക്ക് ജനം ഇറങ്ങി കഴിഞ്ഞാൽ അന്നേരം തീപിടുത്തം ഉണ്ടാവും. ആദ്യം ഉണ്ടായ സെക്രട്ടേറിയറ്റ് അകത്ത് ഓർക്കുന്നില്ലേ? സെക്രട്ടേറിയറ്റിലെ ഒരു ഫയൽ മുഴുവൻ തത്തി, അവിടെ ഒന്നുമില്ല, ഫയലില്ല. ഇപ്പൊ രണ്ടാമത്തെ കത്ത കൊല്ലത്ത് കത്തി, തിരുവനന്തപുരത്ത് കത്തി. എനിക്ക് കോർപ്പറേഷൻ കൊള്ളയടിക്കുണ്ടാക്കിയ പണം മുഴുവനല്ലേ, അതിന്റെ കണക്ക് മുഴുവൻ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന മര്യാദകളല്ലേ? അത് അതായത് ഉപയോഗിച്ച് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉരുന്ന് ഉപ്പടെ കത്തിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് കണക്കുമല്ലോ ഉണ്ടോ? മനസ്സിലായില്ലേ? ഇതുപോലെ കൊള്ളയടിക്കുന്ന, ഇത് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ത് ചെയ്യാം? ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പ്രതിപക്ഷം പഴയത് വ്യത്യസ്തമായി ഇച്ചയ്ക്ക് അടുപ്പിച്ച് വർത്തമാനം പറഞ്ഞു കണ്ടപ്പോൾ സന്തോഷത്തുണ്ട്. കാരണം ആദ്യം ആ പ്രതിപക്ഷം ഇത്രയും കടുപ്പിച്ച് വർത്തമാനം പറയുന്നു, ആ അതിലൂടെ മാറ്റം ഉണ്ടാകുന്ന ഉണ്ടാകട്ടെ, കാണാം. അത് പറയാനുള്ളൂ, കോൺട്രാക്ട് വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഊരാളുകളുമായിട്ടാണ് ബന്ധം. ഊരാളുകളുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞാൽ തരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംശയമില്ലാതെ, മനസ്സിലായോ, ഒരു സംശയമില്ലാതെ എല്ലാ കോൺട്രാക്ട് വർക്കുകളും ഊരാളുകളും കൊടുക്കുക. എന്തൊരു കഷ്ടകാലം ആയി, ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാ, അതായത് അതായത് നമ്മുടെ അന്ന് ഈ ഇത്രമാത്രം ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടായപ്പോഴും ആ മരുന്ന് മേടിക്കാനകത്തും കൊള്ളത്തരം നടത്തി. അതായത് ഈ കൊറോണയ്ക്കുള്ള മരുന്നിന് പോലും 2 രൂപയുടെ മരുന്ന് 200 രൂപ എന്ന് കണക്കെഴുതി കഴിഞ്ഞ എന്തൊരു മര്യാദ. അങ്ങനെ 40 രൂപ തട്ടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞാണ് ബാക്കി ഞാൻ പറഞ്ഞ ഇത് 0 - മാർക്ക് കൊടുക്കണം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഏത് കാര്യത്തിലും കമ്മീഷനും മോഷണം ഇല്ലാത്ത ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വർത്തമാനം പറയാൻ പറ്റും? ഇതിപ്പോ കമ്മീഷൻ മേടിച്ചില്ല നാണക്കേടാന്നാണ് നമ്മുടെ സഹാക്കന്മാർ ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഒരു ഞാൻ അതിന്റെ വിശ്വാസം ഇപ്പോഴെ ഇലക്ഷൻ നടക്കാൻ പോകാൻ പറയുന്നില്ല. അവിടെയുള്ള സംസാരം കേട്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. അതായത് എന്തെങ്കിലും കമ്മീഷൻ കൊടുത്തില്ല എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് സഹാക്കന്മാർ പോരെ? എല്ലാത്തിനും കമ്മീഷൻ വേണം. അതിപ്പം DYFI SFI ഒക്കെ തിരുവല്ലേ ജോലി? എവിടെ പോയി നിൽക്കും ഇങ്ങനെ പോയാ? നാട് മുടിച്ചു, ജനങ്ങൾ മുഴുവൻ നാട് വിട്ടു പോവാണ്. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസ തലം എത്ര വലുതാണ്? ഇത്തവണ IAS ടെസ്റ്റ് റിസൾട്ട് 40 മലയാളികളാണ്. അത്രയും കഴിവുള്ള പിള്ളേരെ ഈ നാട് വിട്ടു പോകുന്നതെന്ന് ഓർക്കണം. ഈ കേരളം എവിടെ പോയി നിൽക്കും? ഇവിടെ ഈ കുട്ടിസഹാക്കന്മാരുടെയും പിന്നെ കാൽമാറാട്ടക്കാരുടെയും കൊള്ളക്കാരുടെയും മോഷ്ടാക്കളുടെ നാടായിട്ട് കേരളം മാറുക. ഇത് വലിയ ഗതികെട്ട സാഹചര്യം നമുക്ക് ഉണ്ടാക്കും എന്നുള്ള ഒരു സംശയമില്ല. അത് എന്തൊരു ദയനീയമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്തുകളിലെ കർണാടകത്തിൽ കോൺഗ്രസ് കഷ്ടി ജയിച്ചു. കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ 137 സീറ്റിൽ 17 സീറ്റിലെ 50 വോട്ടിൽ താഴെയാ ഭൂരിപക്ഷം. അത് പറഞ്ഞാൽ ദയനീയ BJP കോട്ടൊന്നും കുറഞ്ഞിട്ടില്ല അവിടെ. എങ്കിലും അവർ പറഞ്ഞ എന്താ, ഇന്ത്യ രണ്ടാകണം, ഇന്ത്യ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയായിട്ട് വിഭജിക്കണം. എന്താ കാര്യം? സൗത്ത് ഇന്ത്യയിലുള്ള കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രയും ഇത് വരുമ്പം ഒരു കോൺഗ്രസ് ശക്തി ഉണ്ടാവും. ഈ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുകയല്ല, ഉത്തരേന്ത്യയിലെ ഒരു പാർട്ടിയും രക്ഷപ്പെടുക, BJP തന്നെ പോകും പൂർണ്ണമായി. എന്തൊരു കഷ്ടകാലം വരുന്നത്, എന്ത് വർഗീയത, ഇതൊക്കെ നാണക്കേടെന്നല്ല ഞാനൊന്നും പറയുന്നില്ല.